ഹലോ ഫ്രണ്ട്സ്, ഐ ആം സിനി. ഇന്നൊരു ഫ്രൂട്ട് പ്ലാന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് എല്ലാവർക്കും അറിയാം ഇലന്തപ്പഴം, അല്ലെങ്കിൽ ബെയർ ആപ്പിൾ എന്ന് പറയും. ഒട്ടുമിക്ക വീടുകളിലും ഉണ്ട്. കാരണം നമുക്ക് വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ നല്ല ഓർഗാനിക്കായിട്ടുള്ള പഴം പറിച്ചു കഴിക്കാനായിട്ട് ഈ ഇങ്ങനത്തെ ഫ്രൂട്ട്സുകളൊക്കെ ഇപ്പം ധാരാളം വെച്ചു പിടിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇത്. ഇത് മിക്കവാറും തന്നെ നമുക്ക് നല്ല കായ്ഫലം കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ. ചെറിയ മുള്ളുകളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ ആപ്പിളിന്റെ ഷേപ്പുള്ള ചെറിയ പച്ച നിറത്തിലുള്ള ആപ്പിളാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. പിന്നെ നല്ല മൂത്ത് കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഫ്രൂട്ടാണ്. ഇത് വാങ്ങിച്ചിട്ട് അധികം നാളായില്ല, ഇത് കാച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ ചെറിയ പൂക്കൾ കാണുന്നുണ്ട്. സൂര്യപ്രകാശം നിർബന്ധമായിട്ടും വേണം. പിന്നെ കറക്റ്റ് സമയത്ത് പ്രൂണിങ് ചെയ്യണം. പിന്നെ ഈ ഇലകളിൽ കേടുകളൊക്കെ വരാതെ ഒന്ന് ശ്രദ്ധിക്കുക, പുഴുക്കളൊക്കെ വന്നിരിക്കും. പിന്നെ ബാക്കി ഇങ്ങനെ അധിക പരിചരണം ഒന്നും വേണ്ട. പിന്നെ സമയാസമയത്ത് കുറച്ച് വളങ്ങൾ, മെയിനായിട്ട് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, അങ്ങനെ ഇതുപോലെ നല്ല രീതിയിലൊക്കെ പരിപാലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇലന്തപ്പഴങ്ങൾ മാത്രം, ഇലന്തപ്പഴം എന്ന് പറഞ്ഞ ഫ്രൂട്ട് മാത്രമല്ല, എല്ലാ ഫ്രൂട്ട്സും നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യാനുസരണം നമുക്ക് പരിപാലിച്ച് നമുക്ക് നല്ല വിഷമില്ലാത്ത പഴങ്ങൾ വീട്ടുകാർക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല നേഴ്സറിയിൽ നിന്ന് വാങ്ങണം. നല്ല ആരോഗ്യമുള്ള ചെടി വാങ്ങണം, നല്ല നേഴ്സറിയിൽ നിന്ന് വാങ്ങണം. പിന്നെ കാച്ചു തുടങ്ങുന്ന ചെടിയാണെങ്കിൽ നമ്മളല്പം വില കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും തീരെ ചെറിയ തൈകൾ വാങ്ങിക്കാതെ അത്യാവശ്യം വലിയ തൈകൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വിശ്വസ്തരായതിൽ നിന്ന് മാത്രം വാങ്ങിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഫലം കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതുപോലത്തെ ഫ്രൂട്ട് ചെടികൾക്കൊക്കെ നമ്മൾ സാഫ് അല്ലെങ്കിൽ സ്യൂഡോമോണോസ് ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളിലും അതുപോലെ മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് സ്യൂഡോമോണോസ് ആണ്. ഇതാ, ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു 5 ഗ്രാം കലക്കിയാൽ മതി. എന്നിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികളുടെ ചുവട്ടിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിന് വലിയ വിലയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇതിന് 65 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു പാക്കറ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇത് 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങണമെങ്കിൽ നമുക്ക് കുറേ ചെടികൾക്ക്, ഇതുപോലത്തെ ഫ്രൂട്ട്സ് തൈകൾക്കും അതുപോലെ പച്ചക്കറികൾക്കും നല്ലതാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഈ ഇലന്തപ്പഴത്തിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ചെടി വാങ്ങിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.